തമാശ ഒന്ന് നിന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ദേ എന്റെ ഫ്രണ്ട്സുമായിട്ട് എം വീഡിയോ ട്രെയിനിങ് ക്ലാസ്സിന് വേണ്ടിട്ട് എടപ്പാളിലോട്ട് അങ്ങ് പോകാൻ പോണ്. അല്ല, എന്താ നിങ്ങളുടെ ഭാവം? അപ്പൊ ഡാഡി കുൾ, അപ്പൊ ഇനി 3 ദിവസം കഴിഞ്ഞ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡാഡി. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പോയിട്ട് വരാം കേട്ടാ. ഇനി ആ താക്കുല, നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അവിടെ ചെന്ന് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ബഹളം ബഹളമല്ല, അങ്ങനെ എന്താണത്? എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു സന്തതി വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ. ഒറ്റൊരു വീഡിയോ ഉണ്ടാണ് ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഇവിടെ നിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് ന്യൂസ് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. രാവിലെ എനിക്ക് എണീക്കേണ്ടി വന്നു 7.5 മണിക്കൊക്കെ എണീറ്റ്, കാരണം റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇപ്പൊ ഇങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും. എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട, നന്നായാ മതിയായിരുന്നു. അപ്പൊ ഗൈസ്, ഇതാണ് IDTR ഇൻസ്റ്റിറ്റ്യൂഷൻ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. മലപ്പുറം ജില്ലയിലെ എടപ്പാളിലാണ് ഇത് സ്ഥിതി ചെയ്തത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ആ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഡ്രൈവിംഗ് ടെക്നിക്സ്, ഡ്രൈവിംഗ് റെഗുലേഷൻസ്, ഡ്രൈവിംഗ് നിയമങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ IDTR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ ചേട്ടന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാ? എങ്ങനെയുണ്ട്? നല്ല വീഡിയോസ് അല്ലേ? താങ്ക് യു. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം. 3 ദിവസത്തെ നമ്മുടെ ക്ലാസ്സും ട്രെയിനിങ്ങിന് ശേഷം നമ്മൾ അങ്ങ് തിരിച്ചു വന്നിരിക്കുകയാണ്. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ, അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്നമായിട്ട് തന്നെ വേണം. മമ്മിക്കു എവിടെ പോളോടി? എന്തോ എന്തോ തോന്നിയത്. ഈ 3 ദിവസം എന്താണ് പറയാനുള്ളത്? തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. എടാ കൊച്ചിച്ച തിരിച്ചു വന്നു, നീ പേടിക്കണ്ടാ, നീ പേടിക്കണ്ട. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാ എനിക്ക് സത്യം പറയാം എല്ലാം അറിയാൻ കുഴപ്പമൊന്നും ഇല്ല, എല്ലാ റൂൾസും ഒക്കെ അറിയാന്ന് പറഞ്ഞിരിക്കുകയാണ്. തേങ്ങയായിരുന്നു കേസ്, അതെനിക്ക് അവിടെ ചെന്നപ്പോഴെനിക്ക് മനസ്സിലായി. ഒരല്പം മട്ടുണ്ടല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അതുപോലെ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അടിപൊളിയായിരുന്നു, കൊറേ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി, കൊറേ റൂൾസ്, അതേപോലെ തന്നെ റോഡിന്റെ സൈഡിലുള്ള കൊറേ സിഗ്നൽസും കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരു സൈക്കോളജിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് നൈസ് സംഭവമായിരുന്നു. മോനെ ഓമനക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി, പോടാ, ഇനി നിന്റെ കാല് പുറത്താകും, ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല, അത് കാലോവസ്തി. അതിന്റെ RC എന്തോ കട്ട് ചെയ്ത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്റെ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 10,000 രൂപ സാർ ചാർജ് ചെയ്യണം. ഞാൻ മുടിഞ്ഞ് കുത്തുവാള എടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് ഇറങ്ങുന്ന കാരണം സാറ് സമാധാനമാവും. ചാർജ് ചെയ്യണം, ചാർജ് ചെയ്യണം. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ.